بسم الله الرحمن الرحيم قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أو كلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وآل محمد നമ്മൾ പിന്നെ ബാബു സലാത്തുൽ ജുമുഅ അല്ലേ, ജുമുഅ നമസ്കാരത്തിൻ്റെ അധ്യായം, അതിലുള്ള ഹദീസുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിലിനി നമുക്ക് ജുമുഅൻ്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത്, അതേപോലെ തന്നെ ആ സുന്നത്ത് നമസ്കാരത്തിൻ്റെ രീതി, പിന്നെ ജുമുഅയുമായി ബന്ധപ്പെട്ടുള്ളതായ പിന്നെ ജുമുഅ ദിവസവുമായി ബന്ധപ്പെട്ടും ജുമുഅയുമായി ബന്ധപ്പെട്ട ചില വിധികൾ, അതൊക്കെ നമ്മൾക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്. അതിലേതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅത്ത ഫലിയുസല്ലി ബഅദഹ അർബഅൻ റവാഹു മുസ്ലിം അല്ലേ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, എന്ത് അൽ ജുമുഅത്ത ജുമുഅ ജുമാ നമസ്കരിച്ചാൽ, വെള്ളിയാഴ്ച ജുമാ നിങ്ങളിൽ ഒരാളെ നമസ്കരിച്ചാൽ, ഫൽ യുസല്ലി ബഅദഹ അതിന് ശേഷം അവൻ നമസ്കരിക്കട്ടെ, അർബഅൻ നാല് റക്അത്ത്. ഈ നാല് റക്അത്ത് എന്താ? ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്ത്. അപ്പോൾ ജുമാ നമസ്കരിച്ചവൻ ശേഷം നാല് റക്അത്ത് നിസ്കരിക്കട്ടെ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിലുള്ളത്. അപ്പോൾ ജുമാക്ക് ശേഷം നാല് റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ചില ഹദീസുകളിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജുമുഅയ്ക്ക് ശേഷം രണ്ട് റക്അത്ത് വീട്ടിൽ നമസ്കരിച്ചു എന്ന്, രണ്ട് റക്അത്ത് വീട്ടിൽ നമസ്കരിച്ചു എന്ന്. അപ്പോൾ പിന്നെ ജുമുഅയ്ക്ക് ശേഷം രണ്ട് റക്അത്താണോ നാല് റക്അത്താണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് മുഖവിലേക്ക് എടുത്തവർ പറഞ്ഞ് നാല് റക്അത്താണ്. ഇബ്നു ഉമറിൻ്റെ ഹദീസ് മുഖവിലേക്ക് എടുത്തവർ പറഞ്ഞ് രണ്ട് റക്അത്താണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചത് വീട്ടിലാണ്, നാല് റക്അത്ത് നിസ്കരിച്ചത് എവിടെയാണ്? പള്ളിയിലാണ്. അപ്പോൾ പള്ളിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നാല് റക്അത്ത്, വീട്ടിലാണ് എങ്കിൽ രണ്ട് റക്അത്ത്. അതാണ് അതിനെ ജമ്മ ചെയ്തിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഇതിനെ ജമ്മ ചെയ്തിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത്. അവിടെ പിന്നെ ഒരു മസല ഇല്ല എന്താ വെച്ചാൽ, പിന്നെ സുന്നതസ്കാരം ഏറ്റവും ശ്രേഷ്ഠപ്പെടാം എവിടെ? വീട്ടിലാണല്ലോ, വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ തന്നെ പള്ളിയിൽ നാല് റക്കായത്ത് നിസ്കരിച്ചതിൻ്റെ മേനിയാണ്, മേനിയാണ്. അതുകൊണ്ടാണ് വീട്ടിൽ രണ്ടറക്കായത്ത് നിസ്കരിച്ചത്, പള്ളിയിൽ നാല് റക്കായത്ത് നിസ്കരിച്ചത്. ഏതായാലും അബൂ ഹുറൈറയുടെ ഹദീസിൽ നാല് റക്കായത്ത് വന്നിട്ടുണ്ട്, ഇബ്നു ഉമറിൻ്റെ ഹദീസിൽ രണ്ടറക്കായത്തും വന്നിട്ടുണ്ട്. രണ്ടറക്കായത്ത് നിസ്കരിച്ചത് വീട്ടിലാണ്, പള്ളിയിലാകുമ്പോൾ നാല് റക്കായത്ത്. അപ്പോൾ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ലാന്ന് അർത്ഥം. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജുമാക്ക് മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ടാ റാത്തിബത്തായിട്ട്? ജുമാക്ക് മുമ്പ്, ജുമാക്ക് മുമ്പ് റവാത്തിബ് സുന്നത്തില്ല. ഹനഫികളാണ് റവാത്തിബ് ഉണ്ട് എന്നത്. ഹനഫികൾ പറഞ്ഞ് ജുമാ നിസ്കാരം ദുഹർ നിസ്കാരത്തെ പോലെയാണ്, ദുഹർ നിസ്കാരത്തെ പോലെയാണ് ജുമായും. അപ്പോൾ ദുഹറിന് മുമ്പ് എത്ര റക്കായത്താ?
നാല് റക്കായത്ത്. ദുഹറിന് ശേഷം എത്രയാണ്? രണ്ട് അല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ രണ്ട് റക്കായത്ത് ദുഹറിന് മുമ്പ് റാത്തിബത്തുണ്ട്, ദുഹറിന് ശേഷം രണ്ട് റക്കായത്തുണ്ട്. ദുഹറിന് പിന്നെ മുമ്പ് നാല് റക്കായത്താണ് ചുരുങ്ങിയത് രണ്ട് റക്കായത്തെങ്കിലും, ചുരുങ്ങിയത് രണ്ട് റക്കായത്തെങ്കിലും. അതാണ് പള്ളിയിൽ ബാങ്ക് കൊടുത്ത ഉടനെ അനഫികൾ എന്ത് ചെയ്യുന്നത്? രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം ബാങ്ക് കൊടുത്തതിന് ശേഷം ദുഹറിന് മുമ്പ് നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്കായത്ത് ജുമ്മക്ക് എന്തില്ല? സുന്നത്തില്ല, സുന്നത്ത് ഇല്ല. അനഫികളുടെ വീക്ഷണം ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലെത്തിയിട്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി വരുന്നവൻ തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ലാതെ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? എഴുന്നേറ്റിട്ട് രണ്ടക്കാരൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതാണ് അതിൽ ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒന്നാമത്തെ ഹദീസ് അത്, ഇദാ സല്ല അഹദുക്കും അൽ ജുമുഅത ഫലിയുസല്ലി ബഅദഹ അർബഅൻ. ഖലാസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, വാൻ അസ്സായിബി ഇബ്നു യസീദ് അല്ലേ, അസ്സായിബി ഇബ്നു യസീദ യസീദ റളിയല്ലാഹു അൻഹു അന്ന മുആവിയത ഖാല ലഹു, അന്ന മുആവിയത ഖാല ലഹു, മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് അല്ലേ, ഇദാ സല്ലൈത ജുമുഅത ഫലാ തസിൽഹ ബിസലാത്തിൻ ഹത്താ തതകല്ലം ഔ തഖ്റുജ് ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറന ബിദാലിക അല്ല നൂസില സലാത്തൻ ബിസലാത്തിൻ, അങ്ങനല്ലേ, അല്ല നൂസില സലാത്തൻ ബിസലാത്തിൻ ഹത്താ നതകല്ലം ഔ നഖ്റുജ് ഹത്താ നതകല്ലം ഔ നഖ്റുജ്. നിങ്ങളെ കിതാബിൽ എങ്ങനെയുള്ള നൂസില എന്ന ഹത്തനു ഹത്തനസില, ഓ ഓക്കെ. ഈ ഹദീസ് റവാഹു മുസ്ലിം അല്ലേ, മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. ഈ ഹദീസ് ആരാ അതിൻ്റെ റാവി? അൻ അസ്സായിബിബ്നി യസീദ്, അസ്സായിബിബ്നി യസീദ് അന്ന മുആവിയത ഖാല ലഹു, മുആവിയ പറഞ്ഞു സായിബ്നി യസീദിൽ നിന്ന് നിവേദനം. അസ്സായിബ്നി യസീദ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയാണ് അല്ലേ. അസ്സായിബ്നി യസീദ് അദ്ദേഹം അസ്സായിബ്നി യസീദ് ഇബ്നു സഈദ് അൽ കിന്ദി, കിന്ദി അദ്ദേഹം അൽ കിന്ദിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം വാപ്പാനോടൊപ്പം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഹജ്ജിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്ത ആളാണ് ആര്? ഈ അസ്സായിബ്നു യസീദ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ചെറിയ സഹാബികൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ സഹാബിയാണ് യസീദ് ഇബ്നു സഈദ് അൽ കിന്ദി. അസ്സായിബ് അദ്ദേഹത്തിന് ഏഴ് വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ തലമുടി ഉണ്ടല്ലോ ഇവിടുന്ന് ഇതുവരെ കറുപ്പായിരുന്നു, ഇവിടെയും താടിയും വെളുപ്പായിരുന്നു. അയാൾ അദ്ദേഹം 91 മരിക്കുന്നത്, ഈ അസ്സായിബ്നു യസീദ് അദ്ദേഹം 91 മരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശേഷവും കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നെറുകയിൽ മാത്രം കറുത്ത മുടി, ബാക്കിയൊക്കെ വെളുപ്പ് പിൽക്കാലത്ത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇതിങ്ങനെ ഇവിടെ ഒന്നും ഒറ്റ മുടിയും വെളുത്തിട്ടില്ല കറുപ്പ്? അപ്പോൾ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ നെറുകയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടവി, എന്നിട്ട് പറഞ്ഞു ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞ് അത് ആ ഒരു ബർക്കത്താണ് ആ ഭാഗം അങ്ങനെ പിന്നെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. സഹിയായി തിരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഏതായാലും അസ്സായിബ്നു യസീദ് അദ്ദേഹം 91 മരിക്കുന്നത്. പിന്നെ അദ്ദേഹം പിന്നെ യസീദ് ഇബ്നു സഈദ് അൽ കിന്ദിയുടെ മകനാണ്. അദ്ദേഹം ഒരിക്കൽ എന്ത് ചെയ്ത്, പിന്നെ ജുമാ നിസ്കരിച്ച ഉടനെ തന്നെ എന്ത് ചെയ്ത്, ജുമാ നിസ്കരിച്ച് സലാം കിട്ടിയ ഉടനെ തന്നെ സുന്നത്തെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് അവിടുത്തെ ഞാൻ നിന്ന് നിസ്കരിച്ച സ്ഥലത്ത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ഗുണദോഷിച്ചതാണ് ഇവിടെ ഈ ഹദീസിൽ. അതാണ് ഇവിടെ അതാണ് നമ്മൾ പറഞ്ഞത്, വാൻ സായിബ് ഇബ്നു യസീദ്, സായിബ് ഇബ്നു യസീദ റളിയല്ലാഹു തആല അൻഹുമ അന്ന മുആവിയത ഖാല ലഹു, മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ സല്ലൈതൽ ജുമാ, നീ ജുമാ നമസ്കരിച്ചാൽ ഫലാ തസിൽഹാ ബിസലാത്തിൻ, ഫലാ തസിൽഹ ആ ജുമുഅയോട് നീ ചേർക്കരുത് ബിസലാത്തിൻ മറ്റൊരു നിസ്കാരം. ഏതുവരെ? ഹത്താ തകല്ലം നീ സംസാരിക്കുന്നത് വരെ, ഔ തഖ്റുജ് അല്ലെങ്കിൽ നീ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ.
ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറന ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ബിദാലിക, അതിന് അതിന് പറഞ്ഞാൽ ഏതിന്? ജുമാ നിസ്കരിച്ച ഉടനെ തന്നെ വേറെ ജുമാ നിസ്കാരം അതിനോട് ചേർക്കരുത്, ഒന്നുകിൽ സംസാരിക്കണം ഇടയിൽ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം. ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറന ബിദാലിക്, എന്താ റസൂലുള്ള ഞങ്ങളോട് അതുകൊണ്ട് കൽപ്പിച്ചാണ് അതിൻ്റെ വിശദീകരണം? അല്ലാ നൂസില സലാത്തൻ ബിസലാ, അല്ലാ നൂസിൽ ഞങ്ങൾ ചേർക്കരുത് സലാത്തൻ ഒരു നമസ്കാരത്തെയും ബി സലാത്തിൻ മറ്റൊരു നമസ്കാരവുമായി. ഹത്താൻ എത്തക്കല്ല ഞങ്ങൾ സംസാരിക്കുന്നത് വരെ, ഔ നഖ്റുജ് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് ഇറങ്ങുന്നത് വരെ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ്? ആ ഒരു നിസ്കാരവും മറ്റൊരു നിസ്കാരത്തോട് ചേർക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരാൾ നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് എൻട്രൻസ് സലാം കിട്ടി ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അല്ലാഹു അക്ബർ എന്ന് പറയരുത്. അതിനിടയിൽ എന്ത് ചെയ്യണം? ഒരു സംസാരം ഉണ്ടാകണം, അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പിന്നെ വേറെ നിസ്കരിക്കുക, അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കാൻ പാടില്ല. എങ്ങനെ? പിന്നെ പ്രത്യേകിച്ച് ഇമാം, പ്രത്യേകിച്ച് ഇമാം ഇത് പിന്നെ ഇത് പിന്നെ ഫർദ് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ച് ഉടനെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്തോ അയാൾക്ക് പിന്നെ നിസ്കാരത്തിൽ എന്തോ പറ്റിയോ, അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ കൂടിയോ, പുതുതായിട്ടൊക്കെ ഒരാൾ വന്നതാണ് എങ്കിൽ മനസ്സിലല്ലേ, പിന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പിന്നെ ഇതിൽ ഒന്നുകൂടി അർത്ഥം പറയാം. ഇതാ സല്ലൈത്തൽ ജുമാ, മുആവിറുള്ളാഹി സാഹിബിനോട് പറയാണ് നീ ജുമാ നമസ്കരിച്ചാൽ ഫലാ തസ്ലിഹ ബിസലാത്തിൻ, ജുമായോട് മറ്റൊരു നമസ്കാരം നീ ചേർക്കരുത്, സലാം വീട്ടിൽ ഉടനെ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞത്. ഹത്താ തതക്കല്ലം ഔ തഖ്റുജ്, ഒന്നുകിൽ നീ സംസാരിക്കണം സലാം വീട്ടിൽ ഉടനെ, അല്ലെങ്കിൽ പുറത്ത് പോകണം. സലാം വീട്ടിൽ ഉടനെ എഴുന്നേറ്റ് നിസ്കരിക്കരുത്. ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലം അമർന ബിദാലിക, അത് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ റസൂലുള്ള കൽപ്പിച്ചത്? അല്ലാ നൂസില സലാത്തൻ ബിസലാത്തിന്, ഒരു നമസ്കാരവും മറ്റൊരു നിസ്കാരത്തേക്ക് ഞങ്ങൾ ചേർക്കരുത്. അപ്പോൾ ജുമാക്ക് മാത്രം പ്രത്യേക ഒരു സംഗതി അല്ല അത്, പിന്നെ ഏതൊരു നിസ്കാരവും ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ മറ്റൊരു നിസ്കാരം അതിനോട് ചേർക്കരുത്. ഹത്താൻ എത്തക്കല്ലം ഞങ്ങൾ സംസാരിക്കുന്നത് വരെ, ഔ നഖ്റുജ് അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ. മനസ്സിലായി? അപ്പോൾ സലാം വീട്ടിൽ ഉടനെ എന്ത് ചെയ്യരുത്? സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കരുത് എന്നാണ് അത് റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ആ അസ്തഗ്ഫിറുള്ള പറഞ്ഞ് ദിക്റു ചൊല്ലി മനസ്സിലായില്ലേ? അപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ലേ സല കഴിഞ്ഞു പിന്നെയാണ് എഴുന്നേൽക്കുന്നത്? അതാണ് അത് അങ്ങനെ മനസ്സിലാക്കാം. ഖലാസ്, അതാണ് രണ്ടാമത്തെ ഹദീസ്. അപ്പോൾ ജുമുഅ നിസ്കരിച്ച ഉടനെ സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പാടില്ല, അതാണ് ഈ ഹദീസിൻ്റെ അറിയിപ്പ്. അതറിയിക്കാനാണ് ഇബ്നു ഹജർ ആ ഹദീസിനെ അവിടെ കൊണ്ടുവന്നത്. ഖലാസ്, ഇനി അടുത്ത ഹദീസ്. وعن ابي هريره رضي الله تعالى عنه سمعت رسول الله صلى الله عليه وسلم يقول من اغتسل ثم اتى الجمعه فصلى ما قدر له ثم انصت حتى يفرغ الامام من خطبته ثم يصلي معه غفر له ما بينه وبين الجمعه الاخرى وفضل ثلاثه ايام وفضل ثلاثه ايام اذا رواه مسلم عليه ഇമാം മുസ്ലിം പോട്ടെ. തൈബ് അബൂ ഹുറൈറ റളി അള്ളാഹു തആലനെ പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ? മൻ ഇഗ്തസല സുമ്മ അതൽ ജുമുഅ, എന്താ അതിൻ്റെ അർത്ഥം? മൻ ഇഗ്തസല, ഒരാൾ കുളിച്ചു ശുദ്ധിയായി, സുമ്മ അതൽ ജുമുഅ എന്നിട്ട് ജുമുഅക്ക് വന്നു, ഫസല്ല എന്നിട്ട് നമസ്കരിച്ചു, മാ ഖുദ്ദിറ ലഹു, മാ ഖുദ്ദിറ ലഹു അദ്ദേഹത്തിന് കണക്കാക്കപ്പെട്ടത്, വിധിക്കപ്പെട്ടത്, അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടത്, മാ ഖുദ്ദിറ ലഹു. ചില റിപ്പോർട്ടിൽ മാ കുത്തിബ ലഹു എന്നാണ്, അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടത്, വിധിക്കപ്പെട്ടത്. ചില റിപ്പോർട്ടുകളിൽ മാ തയസ്സറ ലഹു എന്നാണ്, അദ്ദേഹത്തിന് എളുപ്പമായത്, എളുപ്പമായത്. ഫസല്ല മാ ഖുദ്ദിറ ലഹു, അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടത് നമസ്കരിച്ചു. സുമ്മ അൻസത നിസ്കരിച്ചിട്ട് പിന്നെ അദ്ദേഹം മൗനം ഭജിച്ചു. ഹത്ത യഫ്രുഖൽ ഇമാം മിൻ ഖുത്ബതിഹി, ഏതുവരെ? ഹത്ത യഫ്രുഖൽ ഇമാം, ഇമാം വിരമിക്കുന്നത് വരെ, മിൻ ഖുത്ബതിഹി തൻ്റെ ഖുത്ബയിൽ നിന്ന്, അപ്പോൾ തൻ്റെ ഖുത്ബയിൽ നിന്ന് ഇമാം വിരമിക്കുന്നത് വരെ, സുമ്മ അൻസത്ത, എന്താ സുമ്മ അൻസത്ത? മൗനം ഭജിച്ചു, മിണ്ടാതിരുന്നു. സുമ്മ യുസല്ലിമാഹു, പിന്നീട് ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചു. ഏത് നിസ്കരിച്ചു? ജുമാ നിസ്കരിച്ചു. എങ്കിൽ ഗുഫിറ ലഹു, അദ്ദേഹത്തിന് പൊറുക്കപ്പെടും, മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്ര. മാ ബൈനഹു അല്ല മാ ബൈനഹ? മാ ബൈനഹു അല്ലേ? ആ മാ ബൈനഹു, അതിനിടയിലും, വബൈനൽ ജുമുഅത്തിൽ ഉഖ്ര, എന്താ മറ്റേ അടുത്ത ജുമാൻ്റെ ഇടയിലുള്ളതും,
മായ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെട്ടു നടത്തും. മാത്രമല്ല വഫദുലു സലാസത്തി അയ്യാമിൻ, എന്താ വഫദുലു സലാസത്തി അയ്യാമിൻ, ആ മൂന്ന് ദിവസം കൂടുതലും, മൂന്ന് ദിവസം കൂടുതലും. ഊഫിറ ലഹു, അദ്ദേഹത്തിന് പൊറുക്കപ്പെടും. മാ ബൈനഹു വബൈനൽ ജുമഅത്തിൽ ഉഖ്ര, ആ ജുമായുടെയും അടുത്ത ജുമാൻ്റെയും ഇടയിലുള്ള തെറ്റുകുറ്റങ്ങൾ, ചെറുപാപങ്ങൾ എന്നുള്ള ഉദ്ദേശം. വഫദുലു സലാസത്തി അയ്യാമിൻ, പിന്നെന്താ മൂന്ന് ദിവസം കൂടുതലും. അപ്പോൾ എത്ര ദിവസം പൊറുക്കപ്പെടും? പത്ത് ദിവസം. പത്ത് ദിവസം പൊറുക്കപ്പെടും, അതാണ് പറഞ്ഞത്. മാ ബൈനഹു എന്നാണ്, ഹു എന്നാണ് യൗമുൽ ജുമ, വെള്ളിയാഴ്ച ദിവസം യൗമിലേക്കാണ് എന്ത് ചെയ്യണത്, ദമീർ മടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്, അബു ഹുറൈറിൻ്റെ ഈ ഹദീസ് അറിയിക്കുന്നത്? വെള്ളിയാഴ്ച ദിവസം കുളിച്ച് പള്ളിയിലെത്തി, ഫസല്ലാം മാ ഖുദ്റല്ലോ, തനിക്ക് വിധിക്കപ്പെട്ടതായാണ് നമസ്കരിച്ചു. അവിടെ തനിക്ക് വിധിക്കപ്പെട്ടത് എനിക്ക് മുക്കൊന്നുകൂടി വരാം. സുമ അൻസത ഹത്ത യഫ്റുഖൽ ഇമാം മിൻ ഖുത്ബത്തി, ഇമാം തൻ്റെ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നത് വരെ അദ്ദേഹം മൗനം തീക്ഷിച്ച്, ഖുത്ബ ശ്രവിച്ച്. സുമ യുസല്ലി മഅഹു, എന്നിട്ട് ഇമാമിനോടൊപ്പം ജുമാ നമസ്കരിച്ചു എങ്കിൽ അതിൻ്റെ മഹത്വമാണ്. ഊഫിറ ലഹു മാ ബൈനഹു ബൈനൽ ജുമഅത്തിൽ ഉഖ്ര ഫദ്ലു സലാത്തി അയ്യാം എന്നാണ്. എന്താ പത്ത് ദിവസത്തെ അയാളുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെട്ടു, പത്ത് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെട്ടു, അതാണ് ഉദ്ദേശം. അപ്പോൾ ആ മഹത്വം കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാ ഹദീസ് അറിയിക്കുന്നത്? മൻ ഇഖ്തസൽ, കുളിക്കണം, എന്നിട്ട് ജുമാക്ക് വരണം, എന്നിട്ട് വിധിക്കപ്പെട്ടത് എന്താണ്, നിസ്കരിക്കണം. ഇമാം ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നത് വരെ മൗനം തീക്ഷിച്ചിട്ട് ഇമാമിനോടൊപ്പം ജുമാ നിസ്കരിക്കണം അല്ലേ. ജുമാക്ക് കുളിക്കുന്നതിൻ്റെ വിധി എന്താ? ജുമാത്ത് കുളിക്കുന്നതിൻ്റെ വിധി സുന്നത്താണ്. പിന്നെ ഈ പിന്നെ ഗുസ്ലുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം അല്ലേ, പ്രായപൂർത്തിയായവർക്കൊക്കെ ജുമുഅക്ക് വേണ്ടി കുളിക്കൽ വാജിബാണ് എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തിട്ട് ചിലർ വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുളിക്കൽ ശ്രേഷ്ഠമാണ്, സുന്നത്താണ് എന്നറിയിക്കുന്ന വേറെ തെളിവുകൾ വന്നതുകൊണ്ട് തന്നെ അവിടെ വാജിബ് എന്നുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്താനാണ്, നിർബന്ധം എന്നറിയിക്കാനല്ല. പിന്നെയോ ആ കുളി നിസ്സാരല്ല, എല്ലാവരും വെള്ളിയാഴ്ച കുളിക്കണം എന്നുള്ളത് അറിയിക്കാനാണ്. ചില പണ്ഡിതന്മാർ എനിക്ക് വന്നത്, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് വിത്ര നിസ്കാരം അതിന് വളരെ പ്രബലതയുണ്ട് അല്ലേ, കാരണം റസൂൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ പ്രബലത ഏതിനുണ്ട്? വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്കുണ്ട് എന്നാണ്. വെള്ളിയാഴ്ച ദിവസം കുളിക്കണത് ജുമാക്ക് വേണ്ടിയിട്ടുള്ള കുളിയാണോ, അതല്ല വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിലൊരിക്കൽ കുളിക്കണ കുളി എന്നുള്ളതാണ്, ജുമാക്കാണ് അല്ലേ. ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പിന്നെ ആഴ്ചയിലൊരു ദിവസം കുളിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും മേൽ ബാധ്യതയാണെന്ന്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെന്ന്. ആഴ്ചയിലൊരിക്കൽ കുളിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്, ആരോട്? അള്ളാഹിനോട്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയമുണ്ട്, ആഴ്ചയിലൊരിക്കലുള്ള കുളിയാണോ ഈ കുളി, അതല്ല ജുമാക്കുള്ള കുളിയാണോ എന്ന്. ആഴ്ചയിലൊരിക്കലുള്ള കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജുമായിട്ട് കുളിച്ചാലും മതി, മനസ്സിലായല്ലേ. ആഴ്ചയിലൊരിക്കൽ കുളി, ചുരുങ്ങിയത് ആഴ്ചയിലൊരിക്കൽ കുളിക്കണം എന്നാണ്. അത് ഇസ്ലാം വൃത്തിയുടെ മതമാണ്, അതുകൊണ്ട് ഒരു മനുഷ്യൻ പിന്നെ ചുരുങ്ങിയത് ആഴ്ചയിലൊരിക്കൽ കുളിക്കൽ നിർബന്ധമാണ്, ആഴ്ചയിലൊരിക്കൽ കുളിക്കൽ നിർബന്ധമാണ്. അതാണ് ഇമാം ദാവൂദ് ദാഹിരിയും അതേപോലെ ഇബ്നു ഹസം ബാഹിരിയും അവരുടെ പക്ഷം അതാണ്, ആഴ്ചയിലൊരിക്കൽ കുളി നിർബന്ധമാണ്. അത് വെള്ളിയാഴ്ച ദിവസം, അത് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാലും വേണ്ടില്ല, ജുമാക്ക് മുമ്പായാലും വേണ്ടില്ല. പക്ഷേ ജുമാക്ക് വേണ്ടിയിട്ടുള്ള കുളി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ കുളിയല്ല, അത് ജുമാക്ക് വേണ്ടിയിട്ടുള്ള കുളി, അതാണ് ഐച്ഛികമായിട്ടുള്ള കുളി, ശ്രേഷ്ഠമായിട്ടുള്ള കുളി. അത് അതിൻ്റെ മഹത്താണ് ഈ പറഞ്ഞത്. പക്ഷേ ആഴ്ചയിലൊരിക്കൽ കുളിക്കൽ എന്താണ്? നിർബന്ധമാണ്. അത് അത് ചുരുങ്ങിയത് ആഴ്ചയിലൊരിക്കൽ കുളിച്ച്, ഒരു പ്രാവശ്യം കുളിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. മൻ ഇഖ്തസല സുമ്മ അതൽ ജുമഅത്ത ഫസല്ല മാ ഖുദ്ദിറ ലഹു ഷുഫിന, തനിക്ക് നിശ്ചയിക്കപ്പെട്ടത് നിസ്കരിച്ചു എന്നാണ്. അവിടെ ഉദ്ദേശം എന്താണ്? ചിലർ പറഞ്ഞത് പള്ളിയിൽ കയറിയിട്ടുള്ള തഹയ്യത്ത് നിസ്കാരമാണ്. കാരണം എന്താ? ജുമാക്ക് മുമ്പ് റവാത്തിബ് സുന്നത്തില്ല, റവാത്തിബ് സുന്നത്തില്ല. ചിലർ മനസ്സിലാക്കിയത് ഇവിടെ പറഞ്ഞത് ജുമാക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്താണെന്നാണ്, മനസ്സിലല്ലേ. യഥാർത്ഥത്തിൽ റവാത്തിബ് സുന്നത്തല്ല, റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ റിവായത്തിലുണ്ട് ഫസല്ലാമ തയസ്സറ ലഹു, തനിക്ക് എളുപ്പമായി നിസ്കരിച്ചു എന്ന്. അപ്പം അത് പള്ളിയിൽ കയറിയ രണ്ട് റക്അത്ത് നിസ്കാരം, പിന്നെ ഐച്ഛികമായിട്ട് എന്ത് ചെയ്യാം, ഒരാൾക്ക് നിസ്കരിക്കാം. അത് റവാത്തിബ് എന്നുള്ള ആൾക്കല്ല, പിന്നെയോ ഐച്ഛികമായിട്ട് ഈ രണ്ട് റക്അത്ത് ഇമാം മിമ്പറിൽ വരുന്നത് വരെ നിസ്കരിക്കാം, അതാണ് അവിടെ ഉദ്ദേശം എന്നാണ്, മനസ്സിലായി. അപ്പോൾ ഫസല്ലാമ ഖുദ്ദിറ ലഹു എന്ന് പറഞ്ഞാൽ തഹിയ്യത്ത് നിസ്കാരം, അതേപോലെ തന്നെ ഐച്ഛിക നമസ്കാരങ്ങൾ
അതാണ് ഉദ്ദേശം. ഒരാൾ രണ്ടര കാര്യത്തിൽ നിസ്കരിച്ചു, പിന്നെ അയാൾക്ക് വേണമെങ്കിൽ രണ്ടര കാര്യത്തിൽ നിസ്കരിക്കാം, പിന്നെ രണ്ടര കാര്യത്തിൽ നിസ്കരിക്കാം, അതിൽ മാഫി മുഷ്കിൽ. പക്ഷേ എന്തില്ല, ദുഹുറിന് പോലെ റവാത്തിബ് നിസ്കാരമില്ല. ഒരു ദിവസം എത്ര റവാത്തിബ് നിസ്കാരത്തിൻ്റെ എണ്ണം എത്ര? 12. അതെങ്ങനെ? സുബഹിന് മുമ്പ് 2, പിന്നെ ദുഹുറിന് മുമ്പ് 4, ദുഹുറിന് ശേഷം 2, മഗ്രിബിക്ക് ശേഷം 2, ഇസക്ക് ശേഷം 2, 12 റക്അത്ത് അല്ലേ. അത് വെള്ളിയാഴ്ചയാണെങ്കിലോ? വെള്ളിയാഴ്ചയാണെങ്കിൽ 10. കാരണം എന്താ? ജുമുഅക്ക് മുമ്പ് എന്തില്ല? ആ 4 റക്അത്ത് ഇല്ല, 4 റക്അത്ത് ഇല്ല, റവാത്തീബായിട്ടില്ല. അതേസമയം ഒരാൾക്ക് 4ഓ 6ഓ 8ഓ ഒക്കെ നിസ്കരിക്കാം ഐച്ഛികമായിട്ട്. അതാണ് ഫസല്ലാമ ഖുദീറ ലഹു. മനസ്സിലായി? അവിടെ ഫസല്ലാമ ഖുതീബ ലഹു എന്ന് ഹദീസിൻ്റെ മാ തയസ്സറ ലഹു, തനിക്ക് എളുപ്പമായത്, എത്രയാണോ തനിക്ക് സാധ്യമായത് അത് നിസ്കരിക്കുക. സുമ അൻസത്ത് ഹത്ത യഫ്രുഹൽ ഇമാം മിൻ ഖുത്ബത്തി, അത് നമ്മൾ വിശദീകരിച്ചാണ്. ഇമാം ഖുത്ബ പറയുന്നത് വരെ മൗനം ദീക്ഷിക്കണം എന്നുള്ളത്. സുമ യുസല്ലി മഅഹു ഉഗ്ഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമഅത്തിൽ ഉഖ്ര വഫദ്ലു സലാസത്തി അയ്യാം, 10 ദിവസത്തെ പാപങ്ങൾ അയാളുടേത് പൊറുക്കപ്പെടും. അത് ചെറു പാപങ്ങളാണ് ഉദ്ദേശം. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യിആത്തികും, നിങ്ങൾ വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ വർജിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറു പാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരും. ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പുണ്യ കർമ്മങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ഈ പറയപ്പെട്ടത്. ഇത് അബു ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അല്ലേ. ആ അടുത്ത ഹദീസ് അതെ ഹദീസ് പിന്നെ അബു ഹുറൈറന്റെ തന്നെ ഹദീസ് അല്ലേ. عن ابي هريره وعن ابي هريره رضي الله تعالى عنه ان النبي صلى الله عليه وسلم لما ذكر عن الجمعه عليه ان رسول الله صلى الله عليه وسلم ذكر يوم الجمعه فقال وعن ابي هريره رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم ذكر يوم الجمعه ذكر يوم الجمعه فقال فيه ساعه لا يوافقها عبد مسلم وهو قائم يصلي يسأل الله عز وجل شيئا إلا أعطاه إياه وأشار بيده يقللها متفق عليه وفي رواية لمسلم وهي ساعة خفيفة طيب وعن أبي هريرة رضي الله عنه أبو هريرة لماذا അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദക്കറ യൗമൽ ജുമഅ, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യൗമുൽ ജുമയെ അനുസ്മരിച്ചു, യൗമുൽ ജുമയെ അനുസ്മരിച്ചു. യൗമുൽ ജുമയുടെ മഹത്വമൊക്കെ റസൂൽ അങ്ങനെ പറയാണ്. അങ്ങനെ യൗമുൽ ജുമയ വെള്ളിയാഴ്ച ദിവസത്തെ റസൂലുള്ള അനുസ്മരിച്ചു. ഫഖാൽ, അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫീഹി സാഅത്തുൻ, എന്താ ഫീഹി സാഅത്തുൻ? ആ യൗമുൽ ജുമയിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹ അബ്ദു മുസ്ലിമുൻ വഹുവ ഖായിമു യുസല്ലി. ലാ യുവാഫിഖു അബ്ദു മുസ്ലിമുൻ, മുസ്ലിമായ ഒരു ദാസൻ ആ സമയത്തോട് യോജിക്കുകയില്ല. വഹുവ ഖായിമു യുസല്ലി, അവൻ നിന്ന് നമസ്കരിച്ചുകൊണ്ട്. വഹുവ ഖായിമു യുസല്ലി, അവൻ നമസ്കരിച്ചുകൊണ്ട്. യസ്അലുല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു ശൈഅൻ വല്ലതും. ഇല്ല അഅതാഹു ഇയാഹു, അള്ളാഹു അത് അവന് നൽകാതെ. മനസ്സിലേ? ഫീഹി സാഅത്തുൻ, വെള്ളിയാഴ്ച ഒരു ദിവസം സമയമുണ്ട്. ലാ യുവാഫിഖു അബ്ദു മുസ്ലിമുൻ, മുസ്ലിമായൊരു ദാസൻ യോജിക്കുകയില്ല എന്നാണ് ഒത്തുവരിക. എങ്ങനെ ഒത്തുവരികയില്ല? വഹുവ ഖായിമു യുസല്ലി, അവൻ നിന്ന് നമസ്കരിച്ചുകൊണ്ട്. യസ് അലുള്ള, അള്ളാഹുവിനോട് അവൻ തേടുന്നു ശൈഅൻ വല്ലതും. അപ്പോൾ അള്ളാഹുവിനോട് വല്ലതും തേടിക്കൊണ്ട് നിന്ന് നമസ്കരിച്ചുകൊണ്ടൊരു ദാസൻ ആ സമയത്തോട് ഒത്തുവരികയില്ല. ഇല്ല ആതാ ഉയ്യ, ആ ചോദിക്കുന്നത് അള്ളാഹു അവന് നൽകാതെ. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയം നിന്ന് നമസ്കരിക്കുന്നവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ ആ ദുആ ചെയ്ത് കാര്യം ദൈവം അള്ളാഹു അവന് നൽകും എന്നാണ് ആ പറയുന്നത്. വെള്ളിയാഴ്ച ഒരു പുണ്യ സമയം. അഷാറ ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈകൊണ്ട് കാണിച്ചു. യുഖല്ലിലുഹ, അത് വളരെ കുറച്ച് സമയമാണ്. യുഖല്ലിലുഹ വളരെ കുറച്ച്, ഫീഹി സാഅത്ത് എന്നല്ലേ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, അത് വളരെ കുറച്ചാണെന്നിങ്ങനെ കാണിച്ചു. കുറഞ്ഞ ടൈമാണ്, അതാണ് അഷാറ ബിയദിഹി യുഖല്ലിലുഹ, ആ സമയം വളരെ കുറച്ചാണെന്ന് റസൂലുള്ള കൈകൊണ്ട് കാണിച്ചു. തൈ മുത്തഫഖുൻ അലൈ. വഫി റിവായത്തിൽ മുസ്ലിം, ഇത് മുത്തഫഖുൻ അലൈയാണ്, ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറ നിവേദനം ചെയ്തതാണ്.
മുസ്ലിമിന്റെ റിവായത്തിലുണ്ട് റസൂലുള്ള പറഞ്ഞു വഹിയ സാഅതുൻ ഖഫീഫ, എന്താ വഹിയ സാഅതുൻ, ആ സമയം ഖഫീഫത്തുൻ, എന്താ വളരെ കുറഞ്ഞ ടൈമാണ്, കുറഞ്ഞ ടൈമാണ്. ഏതാണ് ആ ടൈം? ആ ടൈം ഏതാ? അസറിന് ശേഷം മഗ്രിബിന് മുമ്പ്. പിന്നെ നാൽപ്പോളം അഭിപ്രായം ഉണ്ടെന്നാണ് നിങ്ങളായിട്ട് അടിയിൽ വായിച്ച തൈ. ഈ ഹദീസ് കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ഹദീസ് വഅൻ അബീ ബുർദത അൻ അബീ സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ലസ് സലാ, അല്ലേ? ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ലസ് സലാ. റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം. വറജ്ജഹ ദാറഖുത്നിയു, വറജ്ജഹ ദാറഖുത്നിയു അന്നഹു മിൻ ഖൗലി അബീ ബുർദ, അന്നഹു മിൻ ഖൗലി അബീ ബുർദ. നമ്മൾ അവിടെ ആ ഭാഗങ്ങളെ സനദായതിൻ്റെ ഭാഗമായതുകൊണ്ട് എഴുതിയിട്ടില്ല. വഫി ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സലാം, വഫി ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സലാം ഇൻദ ഇബ്നു മാജ, ഇൻദ ഇബ്നു മാജ. വഅൻ ജാബിറിൻ ഇൻദ അന്നസായി വ അബി ദാവൂദ്, ആ ഇൻദ അബു ദാവൂദ് അന്നസായി, ഏ ആ വഅൻ ജാബിറിൻ ഇൻദ അബി ദാവൂദ് വന്നസായി, ഇൻദ അബി ദാവൂദ് വന്നസായി. അന്നഹ മാ ബൈന സലാത്തിൽ അസ്രി വ ഗുറൂബി ശംസ്, അല്ലേ? അന്നഹ മാ ബൈന സലാത്തിൽ അസ്രി വ ഗുറൂബി അശംസ്, അങ്ങനെയാണ്. ഇലാന്നാ വ ബൈന, അല്ലേ? മാ ബൈന സലാത്തിൽ അസ്രി വ ഗുറൂബി ശംസ്, അല്ലേ? ഇലാ ഗുറൂബി ശംസ്, നിങ്ങളതില വ ഗുറൂബി ശംസ്, അല്ലേ? ആ വ ബൈന ഗുറൂബി ശംസ് അത്ഫിൻ്റെതാണ്. ഇലാ ഗുറൂബി ശംസ് ആയാലും മാന ശരിയാണ്, അത് മുഷ്കിൽ, വിട്ടൊന്നും വേണ്ട. തൈ ഇവിടെ എന്താ? വ അൻ അബീ ബുർദത അൻ അബീ, ഏ അത് ഇങ്ങനെ കഴിഞ്ഞിട്ടല്ലേ, ഇത് കഴിഞ്ഞിട്ടല്ലേ. ആ ഖലാസ്. വഖദ് ഉഖ്തലിഫിഹ അക്സറ മിൻ അർബഈന ഖൗലൻ അംലൈതുഹ ഫി ശറഹിൽ ബുഖാരി, അതല്ല, അത് ഇബ്നു ഹജറിന്റെ വാക്കാണ്, മാഫി മുഷ്കിൽ. പിന്നെ ഇവിടെ ഇത് നോക്കി, വഅൻ അബീ ബുർദ അൻ അബീ, വഅൻ അബീ ബുർദത അൻ അബീഹി സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ. അവിടെ വഅൻ അബീ ബുർദ, അബൂ ബുർദയിൽ നിന്ന് നിവേദനം. അറേ അബൂ ബുർദ, അബൂ ബുർദ അൽ അഷ്അരി, അബൂ ബുർദ അൽ അഷ്അരി. അൻ അബീഹി, അബൂ ബുർദ അൽ അഷ്അരിൻ്റെ വാപ്പ ആരാണ്? അദ്ദേഹം തൻ്റെ വാപ്പയിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത്. ആരാ അബൂ ബുർദ അൽ അഷ്അരിയുടെ വാപ്പ? അബൂ മൂസൽ അഷ്അരി, അബൂ മൂസൽ അഷ്അരി. അബൂ മൂസൽ അഷ്അരി അറിയപ്പെട്ട സഹാബിയാണ്, അബ്ദുള്ള ഇബ്നു ഖൈസ്, അബ്ദുള്ള ഇബ്നു ഖൈസ്, അതാണ് അബൂ മൂസൽ അഷ്അരി. അദ്ദേഹത്തിൻ്റെ പേര് അബൂ മൂസ വിളിപ്പേരാണ്. അബൂ മൂസൽ അഷ്അരിയുടെ പേര് അബ്ദുള്ള ഇബ്നു ഖൈസ് അൽ അഷ്അരി. അബൂ ബുർദ വിളിപ്പേരാണ് അബൂ ബുർദ. അദ്ദേഹത്തിൻ്റെ പേര് ആമിർ, ആമിർ, ആമിർ ബിൻ അബ്ദുള്ള ഇബ്നു ഖൈസാണ് അബൂ ബുർദ. അബൂ മൂസൽ അഷ്അരി അബ്ദുള്ള ഇബ്നു ഖൈസാണ്. അപ്പം മകൻ അബൂ ബുർദ അൽ അഷ്അരി, വാപ്പ പറഞ്ഞത് ഉദ്ധരിക്കുകയാണ്. വാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടതാണ് പറയുന്നത്, മനസ്സിലേ? അബൂ മൂസ അൽ അഷ്അരി അദ്ദേഹം ഹിജ്റയുടെ 50-ൽ മരണപ്പെട്ട സഹാബിയാണ്. രണ്ട് ഹിജ്റ ചെയ്ത്, ഹബ്ശീനയിലേക്ക് ഹിജ്റ ചെയ്തിട്ടുണ്ട്, മദീനയിലേക്കും ഹിജ്റ ചെയ്തിട്ടുണ്ട്. രണ്ട് ഹിജ്റ ചെയ്ത മഹാനാണ് അബൂ മൂസ അൽ അഷ്അരി. അറിയപ്പെട്ട കാര്യമാണ്, മനസ്സിലല്ലേ? അഷ്അരിങ്ങളുടെ ഖിറാഅത്ത് അറിയപ്പെട്ട ഖിറാഅത്താണ്, നല്ല സുന്ദരമായി. പിന്നെ അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി അദ്ദേഹത്തിൻ്റെ ഖുർആൻ കേട്ടിട്ട് നിന്നുപോയി എന്നാണ്, നല്ല രീതിയിലുള്ള. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ആ വിഷയത്തിൽ, റസൂലുള്ള ഞാൻ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓത്തൊന്നും കൂടി മൊഞ്ചാക്കുമായിരുന്നു എന്ന് പറഞ്ഞൊക്കെ സംഭവം കാണാൻ സാധിക്കും. അബ്ദുള്ള ഇബ്നു ഖൈസ് പ്രമുഖ സഹാബിയാണ്. അബൂ ബുർദ മകൻ 54-ലാണ് മരണപ്പെട്ടത്, താബിഈയാണ്. അബൂ ബുർദ താബിഈയാണ്, വാപ്പ സഹാബിയാണ്. അബൂ ബുർദ അദ്ദേഹത്തിൻ്റെ പേര് ആമിർ.
104 അദ്ദേഹം മരണപ്പെടുന്നത്. കൂഫയിൽ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ഗവർണർ ഖാദിയായിരുന്നു, ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ഖാദി അബൂബുർദ. ഏതായാലും അബൂ മൂസ അശ്ഹരി പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ അത് ഏത് ഫീഹി സാഅത്ത് എന്ന് പറഞ്ഞില്ലേ, അത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞില്ലേ ദുആക്ക് ജവാബുള്ള സമയം, ഹിയ ആ സമയം മാ ബൈന അയ്യ ജിലിസൽ ഇമാമു, ഇമാം ഇരുന്നതിൻ്റെയും ഇരുന്നതിൻ്റെ ഇടയിലാണ്. ഇലാ അൻ തുഖ്ലസ് സല നമസ്കാരം, ഇലാ അൻ തുഖ്ലസ് സല നമസ്കാരം നിർവഹിച്ചു കൂട്ടുന്നത് വരെ. അപ്പോൾ ഇമാം മിമ്പറിൽ ഇരുന്ന് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുള്ള സമയമാകുന്നു അത്, ഏത് ഈ ഉത്തരം ലഭിക്കുന്ന സമയം. ഇതാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാര് കേട്ടു? അബൂ മൂസ അശ്ഹരി കേട്ടു. അതാര് ഉദ്ധരിച്ചു? അബൂബുർദ ഉദ്ധരിച്ചു. മനസ്സിലായോ? ആരാ റിപ്പോർട്ട് ചെയ്തത്? റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദുആക്ക് ജവാബ് കിട്ടുന്ന സമയം ഏതാ? അത് ഇമാം മിമ്പറിൽ കയറി ഇരുന്നത് മുതൽ ജുമാ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുള്ള ടൈമാണ്, ടൈമാണ്. തയ്യബ്, റവാഹു മുസ്ലിം. വറജ്ജഹ ദാറഖുത്നിയു അന്നഹാ മിൻ ഖൗലി അന്നഹു മിൻ ഖൗലി അബി ബുർദ. ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിയ മാ ബൈന ഐ യജ്ലിസൽ ഇമാമു ഇലാൻ തുഖ്ലസല എന്നുള്ളത്, അത് അബൂബുർദയുടെ വാക്കാണ് എന്നതാണ് ആര് പ്രബലപ്പെടുത്തിയത്? ദാറഖുത്നി പ്രബലപ്പെടുത്തിയത്. ദാറഖുത്നി സുനനിൻ്റെ ഓദർ ഇമാം ദാറഖുത്നി ഈ വാക്കിനെ പ്രബലപ്പെടുത്തിയത് ഇത് റസൂലുള്ളാഹിൻ്റെ വാക്കല്ലത് അബൂബുർദയുടെ വാക്കാണ് എന്നാണ്. ഏതാ ശരി? ദാറഖുത്നി പറഞ്ഞാണോ ശരി, മുസ്ലിം പറഞ്ഞാണോ ശരി? എന്താ ഇമാം മുസ്ലിം പറഞ്ഞേ? ഇമാം മുസ്ലിം എന്താ പറഞ്ഞേ? റസൂലുള്ള പറയുന്നത് കേട്ടു ആര്? അബൂ മൂസ അശ്ഹരി കേട്ടു എന്നാണ്. അപ്പോൾ ഇതാര് പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണെന്നാണ് ഇമാം മുസ്ലിം പറഞ്ഞത്. പക്ഷേ ദാറഖുത്നി പറഞ്ഞ എന്താ? ഇത് അബൂബുർദ പറഞ്ഞാണെന്നാണ്. അപ്പോൾ അബൂബുർദ പറഞ്ഞു പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു എന്നാണ്? താബിഈ പറഞ്ഞു, താബിഈ അല്ലേ അബൂബുർദ. അപ്പോൾ ആരെ വാക്ക് സ്വീകരിക്കും? ദാറഖുത്നിൻ്റെ സ്വീകരിക്കുമോ മുസ്ലിമിൻ്റെ സ്വീകരിക്കുമോ? മുസ്ലിമിൻ്റെ സ്വീകരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഈ സമയം, അത് പിന്നെ ഇമാം മിമ്പറിൽ ഇരുന്നത് മുതൽ നിസ്കാരം തീരുന്നത് വരെയുള്ള ടൈമാണ്. ഓക്കെ, തൈ. ഇനി അടുത്തത് വിഷയം മനസ്സിലായ, ഇതിൻ്റെ പോക്ക് മനസ്സിലായ. വഫി ഹദീസി അബ്ദുല്ല ഇബ്നു സലാം, അബ്ദുല്ല ഇബ്നു സലാമിൻ്റെ ഹദീസിലുണ്ട്. എവിടെ? ഇന്ത ഇബ്നു മാജ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അബ്ദുല്ല ഇബ്നു സലാമിൽ നിന്ന് ഇബ്നു മാജ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയമായിട്ട്. ആ ഹദീസിലുണ്ട്, വ അൻ ജാബിരിൻ ഇന്ദ അബി ദാവൂദ് വ നസായി, അബൂ ദാവൂദും നസായിയും ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. എന്താണുള്ളത്? അന്നഹ, തീർച്ചയായും അത് ഏത്? ഈ സമയം. ഏത് സമയം? ഏത് സമയം? ദുആക്ക് ജവാബ് കിട്ടുന്ന സമയം. മാ ബൈന സലാത്തിൽ അസർ, അസർ നമസ്കാരത്തിന് ഇടയിലും, വ ഹുറൂബിശം സൂര്യൻ അസ്തമിക്കുന്നതിന് ഇടയിലുമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് ഇടയിലാണ്. മാ ബൈന സലാത്തിൽ അസർ, അസർ നമസ്കാരത്തിൻ്റെയും വ ഹുറൂബിശം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെയും ഇടയിലാണ് അന്നഹ. അന്ന എന്ന് പറഞ്ഞാൽ അന്ന അസ, ആ ഉത്തരം ലഭിക്കുന്ന സമയം. ഇതാരാ പറഞ്ഞപ്പോൾ? ഇത് അബ്ദുല്ലാഹി ബിൻ സലാമിൽ നിന്നുള്ള ഹദീസിലുണ്ട്, ജാബിർ ബിൻ അബ്ദുല്ലയിൽ നിന്നുള്ള ഹദീസിലുമുണ്ട്. മനസ്സിലായില്ലേ? ആ ഈ റിവായത്തും സഹിയാണ്, ഇബ്നു മാജന്റെ റിപ്പോർട്ടാണ്, അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്, നസായിയുടെ റിപ്പോർട്ടാണ്. രണ്ട് സഹാബികൾ അത് പറഞ്ഞിട്ടുണ്ട്, ജാബിറും അബ്ദുല്ലാഹി ബിൻ സലാമും. അബ്ദുല്ലാഹി ബിൻ സലാം എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുല്ലാഹി ബിൻ സലാം, അബ്ദുല്ലാഹി ബിൻ സലാം ഇസ്രായേലിയാണ്. മനസ്സിലായി? അബ്ദുല്ലാഹി ബിൻ സലാം അൽ ഹാരിസ് ഇബ്നുൽ ഹാരിസ് അൽ ഇസ്രായേലി, അദ്ദേഹം പിന്നെ യഹൂദനാണ്, യഹൂദനാണ്. അബ്ദുല്ലാഹി ബിൻ സലാം അറിയപ്പെട്ട പിന്നെ പണ്ഡിതൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ പിൽക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സലാം 42 അദ്ദേഹം മരിക്കുന്നത്, 42 ഹിജ്റയുടെ 42-41 അദ്ദേഹം മരണം. റസൂലുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം നോക്കിക്കാണ്, റസൂലുള്ളാൻ്റെ ആഗമനം നോക്കിക്കാണ്. അങ്ങനെ റസൂലുള്ള വരുമ്പോൾ അയ്യുഹ നാസ് അത്രയും താം അഫ്ഷു സലാം സല്ലു ബില്ലയിൽ വന്നാസു നിയാം എന്ന് പറഞ്ഞിട്ടാണ് തദുഖുൽ ജന്നത്ത് ബിസലാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വരുന്നത്.
അപ്പൊ അബ്ദുല്ലാഹിബ്നു സലാം പറയാണ്, റസൂലുള്ളാഹിന്റെ മുഖം ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അന്നഹു ലൈസ ബി വജ്ഹി കദാബ്, ഇതൊരു കളവ് പറയുന്നവൻ്റെ മുഖമല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു സലാം, അദ്ദേഹം വേദപണ്ഡിതനാണ്, ഇസ്രായേലിയാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് അബ്ദുല്ലാഹിബ്നു സലാം ജനിച്ചത് എന്ന് ഇബ്നു സഅദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ പിന്നെ ഒരു തളികയിൽ നിന്ന് സരീദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം മിച്ചം വന്ന്, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ മലഞ്ചെരുവിലൂടെ വന്നിട്ട് ഈ ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സഹാബികൾ പറയുന്നത് ഞങ്ങളെ മക്കളാരെങ്കിലും ആയെങ്കിൽ അത്, പക്ഷെ നോക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു സലാമാണ്. അങ്ങനെ വന്നിട്ട് അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചു എന്നാണ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം സഹിയാണ്. മനസ്സിലായി? അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹിബ്നു സലാം. ഏതായാലും അബ്ദുല്ലാഹിബ്നു സലാം ജാബിർ ബിൻ അബ്ദുല്ലാഹ് നമുക്ക് വന്ന റാവിയാണ്, അവരിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിലുള്ളത് എന്താണ്? ആ സമയം അന്നഹമാബൈന സലാത്തിൽ അസരി വഹൂറു ബിഷംസ്, അസറസ്കാരത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും ഇടയിലുള്ള ടൈമാണത് എന്നാണ്. ഖലാസ്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ്, വഖ്തുലിഫ ഫീഹ അക്സറ മിൻ അർബഈന ഖൗലൻ. വെള്ളിയാഴ്ച ഒരു ഉത്തരം കിട്ടുന്ന സമയമുണ്ട് അല്ലേ, അതിൽ 40-ലേറെ അഭിപ്രായങ്ങളുണ്ട്. 40-ലേറെ ആ സമയം ഏതി എന്നതിൽ 40-ലേറെ അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? അംലൈ തുഹ, ഞാനത് ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെ? ഫി ഷറഹിൽ ബുഖാരി, ബുഖാരിയുടെ ഷറഹിൽ. അംല യുംലി എന്ന് പറഞ്ഞാൽ എന്താ? ഓതി കൊടുക്കണം, എഴുതാൻ വേണ്ടിയിട്ട്. ഇബ്നു ഹജറിൻ്റെ ഫത്വൽ ബാരി ഉണ്ടല്ലോ, എവിടെ ഫത്വൽ ബാരി? എവിടെ നിങ്ങൾ വെക്കില്ലേ? ഇബ്നു ഹജറിൻ്റെ ഫത്വഹുൽ ബാരി, അതാ മുള്ള് ഫത്വഹുൽ ബാരി. ഇമാം ഇബ്നു ഹജർ അത് ഓതി കൊടുക്കണം ആർക്ക്? ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാരത് എന്ത് ചെയ്യാണ്? എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ്, അതുകൊണ്ട് പറഞ്ഞത് അംലൈ തുഹാൻ. ബുഖാരിൻ്റെ ഷെറഹിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് എഴുതാൻ വേണ്ടിയിട്ട് ഓതി കൊടുത്തിട്ടുണ്ട്. എത്ര ഖൗല്? ഈ സമയം ഏത് എന്നതിൽ 40-ലേറെ ഖൗല്, 43 ഖൗലാണ്. 43 ഖൗലാണ് ഇബ്നു ഹജർ എന്ത് ചെയ്തത്? ഫത്വൽ ബാരിയിൽ കൊടുത്തത്. മനസ്സിലായില്ലേ? ഈ ഉത്തരം ലഭിക്കുന്ന സമയം ഏത് എന്നതിൽ 43 ഖൗല് ഇബ്നു ഹജർ കൊടുത്തിട്ടുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ കിതാബ് തംഹീദിൽ, എനിക്കൊണ്ട് മാലിക് ഫിഖീൽ, കിതാബ് തംഹീദിൽ ഈ 43 ഖൗലും സനദടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഖൗലുകൾ അത് പലതും ദുർബലമാണ്. പക്ഷേ ഏറ്റവും സഹിയായത് എന്താ? സഹിയായ രണ്ട് ഖൗലാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് ആരിൽ നിന്ന്? അബു മുസലാഷരിയിൽ നിന്ന്. രണ്ട്, അബ്ദുല്ലാഹിബ്നു സലാമിൽ നിന്നും ജാബിറിൽ നിന്നും ഇമാം ഇബ്നു മാജയും അബൂദാവൂദും നസായും റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, തയ്യബ്. ആ ഈ ഉത്തരം ലഭിക്കുന്ന ഫീഹി സാഅത്ത് എന്നാണ് ഈ സമയം, അത് വെള്ളിയാഴ്ച ദിവസം ഏത് സമയമാണ് എന്നതിലാണ് അഭിപ്രായ വ്യത്യാസം. പല വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ പല വാക്കുകളും ദുർബലമാണ്. ഏറ്റവും ബലപ്പെട്ടത് രണ്ടാഭിപ്രായമാണ്, അതാണ് ഈ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലേതാണ് ശരി? ആ സമയം എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ശരി? അസറിന് മഗ്രിബിന് ഇടയിൽ. അപ്പോൾ അതിനെ എതിർപ്പ് വന്ന് ഏതാ സമയം? ഒന്നാമത്തേത്. കാരണം എന്താ? ഇത് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ്, ഇത് അബൂദാവൂദിൻ്റെയും നസായിൻ്റെയും ഇബ്നു മാജന്റെയും റിപ്പോർട്ടാണ്. മനസ്സിലായി? പക്ഷേ രണ്ട് ഹദീസും സഹിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അല്ല, മനസ്സിലായി? അതിന് മനസ്സിലാക്കേണ്ട, രണ്ട് ഹദീസും സഹിയാണ്, പ്രബലരായവരിൽ നിന്നുള്ള നിവേദനമാണ്. ആ സമയം ഒരു ടൈമിൽ പരിമിതമല്ല, നിക്ഷിപ്തമല്ല. ലൈലത്തുൽ ഖദർ മാറി വരുന്നത് പോലെ, ഈ സമയത്തിലും മാറ്റമുണ്ട്. മനസ്സിലായി? വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ സമയം മാറി വരും. കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത് എന്നാ? 27. പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്താ? അവസാനത്തെ ഒറ്റ രാവുകളിൽ. പിന്നെ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ. മനസ്സിലല്ലേ? എന്നാലും റമദാൻ മാസത്തിൽ മൊത്തത്തിൽ ലൈലത്തുൽ ഖദറിനെ ആദ്യകാലത്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവിധ വാക്കുകൾ പറഞ്ഞവർ ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ആ സമയം എന്നുള്ളത് ഓക്കെ. പിന്നെ അതിൽ രണ്ട് ടൈമാണ് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളത്. മനസ്സിലായില്ലേ? അത് ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചക്കാകാം, ചില ദിവസങ്ങൾ വെള്ളിയാഴ്ച അസ്തമയത്തിന് മുമ്പാകാം. നമസ്കാരത്തിനിടയിലല്ല, നമസ്കാരം തീരുന്നത് വരെ എന്നാണ്. അത് പ്രാർത്ഥിച്ചാൽ മതി, കിട്ടിയാൽ പോരെ. അതായത് ഇപ്പം പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നടക്കുന്ന ദുആകൾ എന്താണ്? മനസ്സിലല്ലേ? നിസ്കരിക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ട ദുആകളൊക്കെ വളരെ ഗംഭീരമായ ദുആകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലായി, അത് മതി, അത് കിട്ടിയാൽ പോരെ. അതേപോലെ തന്നെ ഇമാം മിമ്പറിൽ കയറിയിട്ട് ആ രണ്ട് ഖുതുബകൾക്കിടയിലുള്ള ടൈം ദുആക്കുള്ള സമയമല്ലേ? മനസ്സിലായി? ഇഖാമത്ത് കൊടുത്തിട്ട് തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പുള്ള ടൈം, മനസ്സിലായി? അതൊക്കെ ദുആക്കുള്ള സമയമാണ്.
തഷഹുദിൽ സലാം വിട്ടതിന് മുമ്പുള്ള സമയം, സുജൂദിൽ മനസ്സിലായി, രണ്ട് സുജൂദുകൾക്കിടയിലൊക്കെ ദുആക്ക് സമയമാണ്, മനസ്സിലെ, ആ സമയം അത് അവിടെ നിർവഹിക്കപ്പെടുന്ന ദുആ, മനസ്സിലെ, അതാ സമയത്ത് വരുന്ന ദുആണ്, ഒരു സമയമാണ്, ആ സമയത്ത് നമ്മളൊരു ദുആ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ സമയം അസർ മുതൽ ഉറൂബ് ശംസ് വരെ ഇടയുള്ള ആ ഒരു സമയം സ്ഥിരപ്പെട്ട പ്രാർത്ഥന, സ്ഥിരപ്പെട്ട പ്രാർത്ഥന ഇമാമു കൽപ്പിക്കുകയാണ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണ്, നിങ്ങളും പൊറുക്കലിനെ തേടിക്കോളി. അപ്പോൾ നമ്മൾ റബ്ബി ഗഫിർലി, അള്ളാഹുമ്മ ഗഫിർ ലനാ ദുനൂബന, അങ്ങനത്തെ ദുആ ചെയ്യാവുന്നതാണ്. ഖലാസ്. ഒരു ഇഷ്കാലപ്പോൾ സൂര്യൻ അസർ കഴിഞ്ഞതിന് ശേഷം അസ്തമിക്കുന്നത് വരെ എന്നാണ് അല്ലേ, അസംസ്കാരം കഴിഞ്ഞതിന് ശേഷം അസ്തമിക്കുന്നത് വരെ, ആ സമയത്ത് നിസ്കാരം ഉണ്ടോ? മുസ്ലിമായൊരു ദാസൻ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് വല്ലതും തേടിയാൽ അള്ളാഹു നൽകുന്നാ പറഞ്ഞ്, അപ്പോൾ ആ സമയത്ത് നിസ്കാരമുണ്ടോ? നിസ്കാരമുണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞേ? പ്രത്യേകിച്ച് ഈ അസ്തമയ വേളയിൽ നിസ്കാരം ഹറാമല്ലേ, ഉറൂബ് ശംസിൻ്റെ വേളയിൽ നിസ്കാരം ഹറാമാണ്. അപ്പോൾ നിസ്കരിച്ചുകൊണ്ട് തേടിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിസ്കരിച്ചുകൊണ്ട് തേടണം എന്നല്ലേ? ഓ ഖായിമു യുസല്ലി, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാന്നാ അല്ല, നിസ്കരിച്ചുകൊണ്ട് നിൽക്കാതിന്. പക്ഷെ അവിടെ ഒരാൾ നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്താണ്, നിസ്കാരത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നിസ്കാരത്തെ ഇൻതിളാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഹു അഫിസല, അവൻ നിസ്കാരത്തിലാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരത്തിലാണ്. മലക്കുകൾ അള്ളാഹു മഗ്ഫിർ ലഹു വറഹമഹു, അള്ളാഹു അവനോട് പൊറുക്കണേ, അവനോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കരിച്ചിട്ട് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കോർക്കരുത്, വിരൽ പൊട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. കാരണം എന്താ, നമ്മൾ അപ്പോഴും നിസ്കാരത്തിലാണ്, ഒതുക്കത്തിലിരിക്കുകയാണ് വേണ്ടത്, മനസ്സിലായോ? ഒരു സമയം നമുക്ക് വർത്തമാനം പറയുന്ന പ്രശ്നമല്ല, പക്ഷേ നമസ്കാരം പ്രതീക്ഷിക്കുന്ന സമയം അത്രയും നമ്മൾ നമസ്കാരത്തിലാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതാണ് അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ ഒരു നിസ്കരിക്കുന്നവനെ പോലെയാണ്, ആ സമയത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് കബൂലുണ്ട് എന്നുള്ളതാണ്. തൈഫ്, കുറച്ചൊരു കുറേ മസലകളുള്ളൊരു ഭാഗമാണ് ഈ ഹദീസ്, പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ടത് പറഞ്ഞു പോകുക എന്നുള്ളതാണ്. ഏതായാലും ഹദീസ് എന്താണ്? അന അബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദക്കറ അൽ ജുമുഅ ഫഖാൽ ഫീഹി സാഅത്തുൻ ലാ യുവാഫിഖു അബ്ദു മുസ്ലിമുൻ വ ഹുവ ഖായിമു യുസല്ലി യസ്അലുല്ലാഹ അസ്സ വജല്ല ഷൈഅൻ ഇല്ലാ ആതാഹു ഇയാ വ അശാര ബിയദിഹി യുഖല്ലിലുഹ മുത്തഫഖുൻ അലൈഹി വ ഫീ റിവായത്തിൽ ലിമുസ്ലിം വ ഹിയ സാഅത്തുൻ ഖഫീഫ വ അൻ അബീ ബുർദത അൻ അബീ قال سمعت رسول الله صلى الله عليه وسلم يقول هي ما بين ان يجلس الامام الى ان تقضى الصلاه وفي حديث الى ان تقضى الصلاه رواه مسلم ورجح الدارقطني انه من قول ابي برده رضي الله تعالى عنه وفي حديث عبد الله بن سلام عند ابن ماجه وعن جابر عند ابي داود والنسائي أنها ما بين صلاة العصر وغروب الشمس وقد اختلف فيها أكثر من 40 قولا أمليتها في شرح البخاري أنا ഈ ഒരു സമയം ഏതി എന്നതിൽ 40 ലേറെ വാക്കുകൾ ഉണ്ട്, അഭിപ്രായങ്ങൾ ഉണ്ട്, അത് ഞാൻ സഹീഹുൽ ബുഖാരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. ഇൻഷാല്ലാ ബാക്കി ഹദീസുകൾ നമുക്ക് പിന്നീട് പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.